അടുത്ത സീസണിൻ്റെ മുന്നൊരുക്കത്തിനായിട്ട് ISL മാനേജ്മെൻറ്റ് ഇപ്പോൾ 4 നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സഹായിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ലേ, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ രണ്ട് നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. ഒന്നാമത്തെ നിയന്ത്രണ പ്രകാരം 7 വിദേശ താരങ്ങൾ സൈൻ ചെയ്തിരുന്ന ഓരോ ക്ലബിനും ഇപ്പോൾ 6 വിദേശ താരങ്ങളെ മാത്രമേ സൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾക്ക് കുറച്ചുകൂടി അവസരം ലഭിക്കാൻ കാരണമാകും. പിന്നെ 5 താരങ്ങളെ ഇറക്കിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 4 താരങ്ങളെ മാത്രമേ ഫസ്റ്റ് 11 ഇറക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഓരോ പൊസിഷനിലും ഇന്ത്യൻ താരങ്ങളുടെയും ഇന്ത്യൻ യുവതാരങ്ങളുടെയും അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റാക്കിങ്ങും ഡിഫൻസും തന്നെ നോക്കാം. കഴിഞ്ഞ സീസണിൽ ഡിഫൻസിൽ കണ്ട ഒരു വലിയ പ്രത്യേകതയാണ് 2 വിദേശ സെൻറ്റർ ബാക്കുകൾ കളിക്കുന്നത്. അതുമൂലം തന്നെ ഒരു യുവ സെൻറ്റർ ബാക്കിന് കളിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. നമ്മളുടെ അബ്ദുൾ ഹക്കു ആണെങ്കിലും മറ്റു യുവ സെൻറ്റർ ബാക്കുകളാണെങ്കിലും കളിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല, കാരണം വിദേശ താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു രീതി വരികയാണെങ്കിൽ 4 വിദേശ താരങ്ങളെ ആക്കുകയാണെങ്കിൽ 3 വിദേശ താരങ്ങൾ സ്വാഭാവികമായ അറ്റാക്കിലെങ്കിൽ പോകുമ്പോൾ ഒരു സെൻറ്റർ ബാക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കും. അത് ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നിലവിൽ സന്ദേശ് ജിങ്കനും സിക്രട്ട് സ്ഥാനം മാത്രമേ സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന താരങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ താരങ്ങളും അവരെ പൊസിഷൻ വിട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല യുവ സെൻറ്റർ ബാക്കുകളെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അറ്റാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 3 വിദേശ താരങ്ങൾ മാത്രമായി ചുരുങ്ങുമ്പോൾ നിരവധി യുവതാരങ്ങൾക്ക് ഇന്ത്യയിലെ യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഗോളടിക്കുന്ന യുവതാരങ്ങൾ ലഭിക്കും. ക്ഷേത്രി കഴിഞ്ഞിട്ട് അടുത്തതാരാണ് ഗോളടിക്കുന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനൊരു ഉത്തരം ഈ സീസണിൽ ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 3-ാമത്തെ നിയന്ത്രണം എടുത്തു പറയുകയാണെങ്കിൽ അണ്ടർ 20, 21 ടീമിൽ കളിക്കുന്ന താരങ്ങളെ ടീമിലെത്തിക്കണമെന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണം ഒരു 3 താരങ്ങളെയാണ് കൊണ്ടുവരാൻ ISL ഇപ്പോൾ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണ് യുവതാരങ്ങൾ അഥവാ ഡെവലപ്മെൻറ്റഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നാണ് അവരുടെ നിയന്ത്രണം. നമ്മളുടെ രാഹുൽ, KP രാഹുൽ, പിന്നെ നമ്മളുടെ ജിസ്റ്റൻ കൊളോക്കോ, ചാങ്തെ തുടങ്ങിയ താരങ്ങളെയൊക്കെയാണ് ടീമിലെത്തിക്കണം എന്നൊക്കെയും പറഞ്ഞിട്ടുള്ളത്. അതും ഇന്ത്യ ഫുട്ബോളിന് ഭാവിയിലെ നിരവധി താരങ്ങളെ വാർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 നിയന്ത്രണങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും ഗുണകരമാകാൻ പോകുന്നത്. ഈ നിയന്ത്രണങ്ങൾ ഈ ആഴ്ചയിൽ പാലിക്കുകയാണെങ്കിൽ നല്ലൊരു താരങ്ങൾ നിര തന്നെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന് ലഭിക്കും. എന്നാൽ അത് ലഭിച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇന്ത്യൻ ഫുട്ബോളിലെ താരങ്ങളുടെ എണ്ണം ഈ ഓരോ പൊസിഷൻ കളിക്കുന്ന താരങ്ങളില്ല എന്ന് പറയുന്ന ഒരു പരാതിയുണ്ട്. അതെന്തായാലും മാറിക്കിട്ടും. പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിലെ കുറവുകളൊക്കെ മാറ്റി കളിക്കുകയാണെങ്കിൽ നല്ലൊരു ടീമാവാൻ ഇന്ത്യൻ ഫുട്ബോളിന് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.